ദൈവമൊരു വ്യക്തിയെ തന്റെ ഉദ്ദേശത്തിനായി തിരഞ്ഞെടുത്തതിന് ശേഷമുള്ള അവസ്ഥയും അതിനു മുമ്പുള്ള അവസ്ഥയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ആശ്ചര്യപ്പെട്ടവൾ എങ്ങനെ സംഭവിക്കും എന്ന് ചോദിച്ചവൾ കർത്താവിനെ സ്തുതിക്കുന്ന വ്യക്തിയായി തീർന്നു. അതുമാത്രമല്ല, 48-ാം വാക്യത്തിൽ അവളുടെ താഴ്ചയെ ദൈവം കടാക്ഷിച്ചതായി നാം വായിക്കുന്നു. തൽഫലമായി അവളും ഭാഗ്യവതിയായി തീർന്നു. തുടർന്ന് 49-ാം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവളുടെ ദൈവം ശക്തനാണെന്ന് ഉള്ള വലിയ ബോധ്യം അവളെ ഭരിച്ചിരുന്നു. ദൈവം തന്റെ മക്കൾക്ക് വേണ്ടി ചെയ്യുന്നതെല്ലാം വലിയ കാര്യങ്ങളാണ്. ദൈവം തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. നമ്മുടെ കർത്താവ് കാനാവിലെ കല്യാണ വീട്ടിൽ അടയാളങ്ങളുടെ ആരംഭമായി പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയതും തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. മരിച്ച് നാറ്റം വെച്ച് ലാസറിന്റെ കല്ലിന്റെ അടുക്കിലേക്കും കർത്താവ് ചെന്നത് തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. മാർത്തയും മറിയയും കർത്താവിനോട് പറയുന്ന വാക്കുകൾ നാം ശ്രദ്ധിക്കുമ്പോൾ, കർത്താവെ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ല എന്നുള്ളതായിരുന്നു. പക്ഷെ കർത്താവ് മാർത്തയോടും മറിയോടും പറയുന്ന വാക്കുകൾ, വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിന്റെ മഹത്വം കാണും എന്നാണ്. കാരണം അവനായിരുന്നു ജീവൻ, അവനായിരുന്നു പുനരുത്ഥാനം. അവൻ മരിച്ച ലാസറിനെ അടക്കം ചെയ്തിരുന്ന കല്ലറയുടെ വാതിക്കലേക്ക് ചെന്ന് പ്രാർത്ഥിക്കുകയും അതെ ലാസറെ പുറത്തു വരിക എന്ന് പറയുകയും ചെയ്യുമ്പോൾ, മരിച്ച് നാറ്റം വെച്ച 4 ദിവസമായ ലാസർ കെട്ടപ്പെട്ടവനായിട്ട് പുറത്തു വരികയാണ്. അവന്റെ കെട്ടുകൾ അഴിപ്പാൻ ദൈവപുത്രൻ ആജ്ഞാപിക്കുകയാണ്. അവന്റെ കെട്ടുകൾ അഴിഞ്ഞ് അവൻ സ്വതന്ത്രനായി തീർന്നു. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ, മരിച്ച് നാറ്റം വെച്ച ലാസർ അടുത്ത ദിവസം കർത്താവിനോട് കൂടെ പന്തിഭോജനത്തിൽ ഇരിക്കുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. വിശുദ്ധ ബൈബിൾ പറയുന്നത്, ഞാൻ എന്റെ മഹത്വം മറ്റൊരുത്തനും എന്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കുന്ന ദൈവമല്ല. ദൈവത്തിന്റെ മഹത്വം സ്വയം എടുക്കുവാൻ തയ്യാറായ നെബൂഖദ്നേസർ രാജാവിനെയും പുതിയ നിയമത്തിൽ ഹെരോദ രാജാവിനെയും ദൈവം ന്യായം വിധിക്കുവാൻ ഇടയായി തീർന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ശ്രോതാക്കളോട് എനിക്ക് പറയാനുള്ളത്, ദൈവം നമ്മെ തന്റെ നാമത്തിന്റെ മഹത്വത്തിനായി ഉപയോഗിക്കുമ്പോൾ, നാം ഒരു സമൂഹത്തിന് അനുഗ്രഹമായി തീരുമ്പോൾ, ദൈവം നമ്മെ ഉപയോഗിച്ചതിന് നന്ദിയും സ്തോത്രം അർപ്പിക്കുവാൻ നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, ദൈവത്തിന്റെ നാമം നമ്മിൽ കൂടി അധികം മഹിമപ്പെടുവാൻ ആക്കുന്ന ദൈവമാണ്. നാം ഇനിയും ചിന്തിക്കുമ്പോൾ, ദൈവം മനുഷ്യവർഗത്തിന് വേണ്ടി ചെയ്ത ഏറ്റവും വലിയ കാര്യം ലോകത്തിന്റെ രക്ഷിതാവായി തന്റെ ഓമന പുത്രനെ നൽകിയതാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ താക്കോൽ വാക്യമായ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം നാം ഇപ്രകാരം വായിക്കുന്നു, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും നശിച്ചു പോകാതെ നിത്യ ജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അപ്പോസ്തലനായ പത്രോസ് അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, മറ്റൊരുത്തനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ഫിലിപ്പിന്റെ കൈസിരയിൽ വെച്ച് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് പത്രോസ് പറയുമ്പോൾ, ബെർജോനാ ശിമോനെ നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല എന്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തിയതെന്ന് യേശു അവനോട് പറയാനിടയായി തുടർന്നു. അപ്പോസ്തലനായ പൗലോസ് വാഴ്ത്തപ്പെട്ട കർത്താവിനെ കുറിച്ച് തിമൊഥെയൊസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ള വിശ്വാസവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. യേശു ക്രിസ്തുവിന്റെ മാർഗോടെ ചേർന്നിരുന്ന യോഹന്നാൻ അപ്പോസ്തലൻ ഇതിനെക്കുറിച്ച് പറയുന്നത്, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തിരിക്കുന്നതാണ്. യോഹന്നാന്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവിടെ നാം ഇപ്രകാരം വായിക്കുന്നു, കാൺമേയെന്ന ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴവും മനുഷ്യന്റെ സ്നേഹവും തമ്മിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, മനുഷ്യൻ താൽക്കാലികമായ ലാഭങ്ങളുടെയും നേട്ടങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് മനുഷ്യനെ സ്നേഹിക്കുന്നത്. പക്ഷെ ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ച് തിരുമേ പ്രവാചകൻ പറയുന്നത്, നിത്യ സ്നേഹത്താലാണ് ദൈവം നമ്മളെ സ്നേഹിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ സ്നേഹത്തിന് ഒരിക്കലും വ്യത്യാസം വരുന്നില്ല. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ
അതിന്റെ ഒന്ന് മുതൽ നാം ഇപ്രകാരം വായിക്കുന്നു. പെസഹ പെരുന്നാളിന് മുമ്പേ താൻ ഈ ലോകം വിട്ട പിതാവിന്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞിട്ട് ലോകത്ത് തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു. യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായത്തിലേക്ക് വരുമ്പോൾ തന്റെ അനിമ ശിഷ്യനായ പത്രോസിനെ തിബരിയാസ് കടൽക്കരയിൽ വെച്ച് കർത്താവ് അഭിസംബോധന ചെയ്യുമ്പോൾ യോഹന്നാന്റെ മകനായ യേശുമോനെ നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്നാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ശ്രോതാക്കളോട് എനിക്ക് പറയുവാനുള്ളത്, ലോകത്തിൽ നമുക്ക് സ്നേഹിക്കുവാൻ പലതുമുണ്ട്. നമ്മുടെ മാതാപിതാക്കളെ നാം സ്നേഹിക്കുവാൻ കടപ്പെട്ടവരാണ്, മക്കളെ സ്നേഹിക്കുവാൻ കടപ്പെട്ടവരാണ്, രക്തബന്ധങ്ങളെ സ്നേഹിക്കുവാൻ കടപ്പെട്ടവരാണ്. പക്ഷേ ദൈവത്തെ നാം സ്നേഹിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നത് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടുമായിരിക്കണം. പുസ്തകം 22 ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചു തന്നെ ഇതിനു വേണ്ടിയായിരുന്നു. തന്റെ ഏകജാതനായ മകനായ ഇസ്ഹാക്കിനെ യാഗം കഴിക്കുവാൻ ദൈവം ആവശ്യപ്പെടുമ്പോൾ യാതൊരു വിധമാകുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കൂടാതെ അബ്രഹാം ദൈവത്തെ അനുസരിക്കുന്നതിന് തയ്യാറായി. അതിരാവിലെ വിറകുമായിട്ട് കോപ്പിട്ട കഴുതകളുമായിട്ട് തന്റെ മകനായ ഇസഹാക്കുമായിട്ട് അബ്രഹാം ദൈവത്തെ അനുസരിക്കുന്നതിന് വേണ്ടി യാത്ര ചെയ്യുന്ന ആ യാത്രയിൽ എന്റെ മകനായ ഇസഹാക്ക് ചോദിക്കുന്ന ചോദ്യം, അപ്പൊ ആ തീയും വിറകും കൊണ്ട് ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെ? അബ്രഹാമിന്റെ മറുപടി നമുക്ക് വചനത്തിൽ വായിക്കുവാൻ കഴിയുന്നു. ദൈവം കരുതിക്കൊള്ളു, മോറിയാ മലയിൽ ചെന്ന യാഗപീഠം പണിത് തന്റെ മകനായ ഇസഹാക്കിനെ കെട്ടപ്പെട്ടവനായി യാഗപീഠത്തിൽ കിടത്തി. വിട്ടുവാൻ തുടങ്ങുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ അബ്രഹാമിനെ വിളിക്കുകയാണ്, അബ്രഹാമേ അബ്രഹാമേ, ബാലന്റെ മേൽ കൈവയ്ക്കരുത്, അവനോടൊന്നും ചെയ്യരുത്. അവന്റെ അനുസരണ പൂർണ്ണമായി വെളിപ്പെട്ടപ്പോൾ ദൈവം അവനെ തന്റെ മകനായ ഇസഹാക്കിനെ യാഗം കഴിക്കുന്നതിൽ നിന്ന് വിലക്കുകയാണ്. നിരാത്രി എന്നെ കേൾക്കുന്ന ശ്രോതാക്കളോട് എനിക്ക് പറയുവാനുള്ളത്, നിങ്ങളെ ദൈവം പരീക്ഷിക്കുന്നത്, ദൈവം നിങ്ങളെ ശോധനയിലൂടെ കടത്തിവിടുന്നത്, ദൈവം ഒരു രോഗം വരുവാൻ നിങ്ങളുടെ ജീവിതത്തിൽ അനുവദിക്കുന്നത്, ഒരു സാമ്പത്തിക ഞെരുക്കത്തിലൂടെ നിങ്ങളെ കടത്തിവിടുന്നത് ഒക്കെയും നിങ്ങൾ വാസ്തവമായും ദൈവത്തെ സ്നേഹിക്കുമോ അതോ മറ്റു കുറുക്കു വഴികളിലേക്ക് തിരിയുമോ എന്നറിയുവാനാണ്. ദൈവത്തെ നാം വാസ്തവമായി സ്നേഹിക്കുന്നവരാണെങ്കിൽ ദൈവത്തെ അനുസരിക്കുന്നതും ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതിനും നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുകയില്ല. അബ്രഹാമിനോട് ദൈവം പറയുമ്പോൾ നിന്റെ ചാർച്ചക്കാരെയും പ്രതിദ്വാനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെട്ടു പോക എന്ന് പറഞ്ഞപ്പോൾ അവൻ അനുസരിക്കാൻ തയ്യാറായത് അവൻ നേതാവിനായ ദൈവത്തെ കണ്ടതുകൊണ്ടാണ്. ഇന്ന് രാത്രി എന്റെ കേൾക്കുന്ന ശ്രോതാക്കളോട് എനിക്ക് പറയാനുള്ളത്, ദൈവത്തെ സ്നേഹിക്കുവാൻ നിങ്ങളുടെ മുമ്പിൽ തടസ്സമായി നിൽക്കുന്ന എല്ലാറ്റിനോടും യാത്ര പറഞ്ഞ് സ്നേഹിപ്പാൻ ദൈവം നിങ്ങൾക്ക് കൃപ നൽകുമാറാകട്ടെ. ഇന്ന് രാത്രി ഞങ്ങളെ ശ്രമിച്ച എല്ലാ ശ്രോതാക്കളോടും, പ്രത്യേകിച്ച് ഈ വചന ശുശ്രൂഷയ്ക്ക് അവസരമൊരുക്കി തന്ന ഉത്തരവാദിത്തപ്പെട്ട പ്രിയപ്പെട്ടവരോടും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുന്നു. സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും നിത്യതയ്ക്കായി ഒരുക്കട്ടെ.